പാർലമെന്റിന്റെ സ്പെഷ്യൽ സെഷൻ 18-ാം തീയതി മുതൽ വിളിച്ചിരിക്കുകയാണ്. എന്താണ് അജണ്ട എന്നതിനെ സംബന്ധിച്ച് യാതൊരു അറിയിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ത്യ പാർട്ട്നേഴ്സ് പാർട്ടികളുടെ പാർലമെന്റ് രാജ്യസഭ ലോക്സഭയിലെ ഫ്ലോർ ലീഡേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. പക്ഷേ എന്ത് അജണ്ടയാണ് ഈ സ്പെഷ്യൽ സെഷനിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു വിടുതവുമില്ല. കേന്ദ്രമന്ത്രിമാർക്ക് പോലും അറിയുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവർ കൊണ്ടുവരാൻ സാധ്യതയുള്ള എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ ചേരുന്ന മീറ്റിംഗിൽ രാജ്യസഭയിലും ലോക്സഭയിലെയും പ്രതിപക്ഷ കക്ഷികളുടെ ഇന്ത്യ പാർട്ട്നേഴ്സിൻ്റെ നേതാക്കന്മാർ ചർച്ച ചെയ്യും. ഏത് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഏത് നിയമം കൊണ്ടുവന്നാലും അതിനെ ശക്തമായി എതിർക്കുവാൻ ഞങ്ങൾ ഇന്ന് തീരുമാനിക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. ഇന്ത്യ ഇനി വേണ്ട, ഭാരതം മതി, ഗവൺമെൻറ് ഓഫ് ഭാരത് എന്ന രീതിയിൽ വരുന്നു, എന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നു. രാഷ്ട്രപതി തന്നെ ഇപ്പോൾ G20 ഇൻവിറ്റേഷൻ അയച്ചിരിക്കുന്നു. ഡിന്നർ മീറ്റിങ്ങിൽ അത്താഴവിന് അയച്ചിരുന്നത് പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടികളുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ പല്ല് നഖം ഉപയോഗിച്ച് എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർലമെന്റിൽ, പ്രത്യേകിച്ച് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് എന്തുമാകാം, എന്ത് നടപ്പാക്കാം എന്നുള്ള ഒരു ധാർഷ്ട്യവും ഒരു ധിക്കാരത്തിലുള്ള മനോഭാവമാണ് കേന്ദ്ര സർക്കാരിനും BJPക്കുമുള്ളത്. അത് ജനങ്ങൾ തീർച്ചയായും ശക്തമായ മറുപടി നൽകും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. അതിപ്പോ BJP മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ഇന്ത്യക്ക് പകരം ഇന്ത്യയും ഭാരതം ഇത് രണ്ടുമാണല്ലോ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഡന്റിഫിക്കേഷൻ. അതിൽ BJP മാത്രം ഇന്ത്യ വേണ്ട, ഭാരത് മതി എന്ന് BJP മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. ഈ രാജ്യത്ത് BJP മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ 140 കോടിയിലെ ജനങ്ങളെ പ്രതികരിക്കുന്നത് BJP മാത്രമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു എന്താണ് നോക്കുക, കാത്തിരുന്ന് കാണാം എന്താണ് അവർ കൊണ്ടുവരുന്നത്, നോക്കട്ടെ.